നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നവംബർ 28 ഞായറാഴ്ച ക്രിസ്മസിന്റെ തയ്യാറെടുപ്പ് തുടങ്ങുന്നതിനുള്ള ഒരുക്കമെന്ന നിലയിൽ ആഗമന പെരുന്നാൾ കാലം തുടങ്ങുകയാണ്. ജർമ്മനിയിൽ ഈ സുന്ദര ദിനങ്ങൾക്ക് അഡ്വന്റ് സൈറ്റ് എന്ന് പറയും. ഏറ്റവും പ്രശാന്തമായ കാലം, വർഷത്തിൽ ഒരിക്കലെത്തുന്ന മനോഹരമെന്നോ വിശിഷ്ടമെന്നോ പറയാവുന്ന ദിനരാത്രങ്ങൾ. ആഗമന പെരുന്നാൾ കാലത്തെ ആദ്യ ഞായറാഴ്ച വർഷത്തിലെ നവംബർ 27-നോ ഡിസംബർ 3-നോ ഇടയിൽ വരുന്ന ദിവസവും ഈ കാലം അവസാനിക്കുന്നത് ക്രിസ്മസിന്റെ തലേദിവസത്തെ സായാഹ്നത്തിലുമാണ്. ഏവർക്കും ക്രിസ്മസിന്റെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ആഗമന കാലത്തിൽ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. ഈ കൊറോണ കാലത്തെ രണ്ടാമത്തെ ക്രിസ്മസ് വേളയിൽ എല്ലാവരെയും ദൈവം തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കാം. കോവിഡിന്റെ ഏറ്റവും പുതിയ മ്യൂട്ടേഷൻ ബോട്സ്വാന വിഭാഗം ഒമിക്രോൺ വകഭേദം ജർമ്മനിയിലും എത്തി. മ്യൂണിക്കിലാണ് ആദ്യ സ്ഥിരീകരണം. രണ്ടുപേരെയാണ് ബാധിച്ചിരിക്കുന്നത്. ബവേറിയൻ ആരോഗ്യമന്ത്രി ക്ലൗസ് ഹോലക്ഷക്കാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. അതേസമയം പശ്ചിമ ജർമ്മൻ സംസ്ഥാനമായ ഹെസ്സനിലും എത്തിയതായി ആരോഗ്യകാര്യമന്ത്രി കായി ക്ലോസയും വെളിപ്പെടുത്തി. ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ യാത്രക്കാരനിലാണ് കൊറോണ വൈറസ് സാന്നിധ്യം ഉള്ളതെന്ന് കരുതപ്പെടുന്നത്. ഇതോടെ ഒമിക്രോൺ സ്ഥിരീകരിച്ച യുവിലെ രണ്ടാമത്തെ രാജ്യമായി ജർമ്മനി. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിലാണ് ഇയാൾ ഇറങ്ങിയത്. ദക്ഷിണാഫ്രിക്കൻ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയ ആളിൽ കൊറോണ വൈറസ് കണ്ടെത്തിയതായിട്ടാണ് പിന്നീട് മന്ത്രി വെളിപ്പെടുത്തിയത്. ആൾ വീട്ടിൽ ഇപ്പോൾ ക്വാറന്റൈനിലാണ്. പൂർണ്ണമായ സീക്വൻസിംഗ് ഇപ്പോൾ തീർപ്പാക്കിയിട്ടില്ല. ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളം വഴി വന്നിറങ്ങുന്ന എല്ലാവർക്കും ഇനി നിർബന്ധിത ടെസ്റ്റിംഗ് നടത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നെത്തിയവരെ വീണ്ടും പരിശോധിക്കണമെന്നാണ് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുതിയ വകഭേദം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ജർമ്മൻ പൗരന്മാരെ മാത്രമാണ് രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ലോകാരോഗ്യ സംഘടന പുതിയ വൈറസ് വകഭേദത്തെ B.1.1.529 അപകടകാരി എന്ന് തരംതിരിച്ചത്. ഇതിന് ഒമിക്രോൺ എന്ന് പേരും നൽകി. ഇതാവട്ടെ ഇപ്പോഴുള്ളതിനേക്കാൾ 500 മടങ്ങ് ശേഷിയുള്ളതാണെന്നും പറയപ്പെടുന്നു. ഇതിനകം തന്നെ അറിയപ്പെടുന്ന എല്ലാ അണുബാധകളെയും 90% ഇത് കാരണമാകുന്നുണ്ട്. ധാരാളം മ്യൂട്ടേഷൻ സംഭവിച്ച ഈ വകഭേദം റീ ഇൻഫെക്ഷൻ സാധ്യത കൂടിയതാണെന്നും വിലയിരുത്തപ്പെടുന്നു. കേവലം 2 ആഴ്ച കൊണ്ട് ഈ വകഭേദത്തെ കണ്ടെത്താനാവും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീൻ ആണ് ഇതിന് പരിഗണിക്കുന്നത്. EU ആരോഗ്യ അതോറിറ്റിയും ഗുരുതരമായ ആശങ്കകളെക്കുറിച്ച് പ്രതികരിച്ചു. ദക്ഷിണാഫ്രിക്കൻ വേരിയന്റിന് കൊറോണ വാക്സിനുകളുടെ ഫലപ്രാപ്തി ഗണ്യമായി കുറയ്ക്കാനും പുതിയ അണുബാധകളുടെ വർധന പരിമിതപ്പെടുത്താനും കഴിയുമെന്നും പറയുന്നുണ്ട്. എന്നാൽ ജർമ്മൻ വൈറോളജിസ്റ്റ് ക്രിസ്റ്റ്യൻ റോസൻ പുതിയ വേരിനെക്കുറിച്ച് ഇതുവരെ വളരെ കുറച്ചേ അറിയാവൂ എന്ന് മാത്രമാണ് പ്രതികരിച്ചത്. ഇതിനിടെ ബെൽജിയത്ത് സ്ഥിരീകരിക്കപ്പെട്ട ആദ്യത്തെ കേസ് തിരിച്ചെത്തിയ ആളല്ലെന്നും വെളിപ്പെടുത്തലുണ്ട്. വെള്ളിയാഴ്ച ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള വിമാനത്തിൽ 600 പേർ നെതർലാൻഡ്സിൽ വന്നിറങ്ങിയത് ഏറെ ആശങ്കയുണർത്തി. ഇവരിൽ 61 പേർക്ക് കൊറോണ ബാധിച്ചിട്ടുണ്ട്. പുതിയ വേരിയന്റാണ് ഇവർക്ക് ബാധിച്ചതെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ പുതിയ കൊറോണ വേരിയന്റ് കാരണം ജർമ്മൻ ഫെഡറൽ ഗവൺമെന്റ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള പ്രവേശനം നിയന്ത്രിച്ചിരിക്കുകയാണ്. വളരെ ആക്രമണകാരിയായ വൈറസ് വകഭേദമായ ഒമിക്രോണിന്റെ രൂപഭാവത്തെ പകർച്ചവ്യാധികൾക്കെതിരായ പോരാട്ടത്തിൽ വീണ്ടും ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് എല്ലാ രാജ്യങ്ങളുടെയും പഴയ രാജ്യങ്ങളുടെയും സഹകരണം ആവശ്യമാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. രാജ്യവ്യാപകമായ നിയന്ത്രണ നടപടികളും മൊഡേണയിൽ നിന്നും ബയോൺടെക്കിൽ നിന്നും ആവശ്യമായ വാക്സിനുകളുടെ ഉടനടി ലഭ്യതയും ആവശ്യമാണെന്നും ഇവർ വാദിക്കുന്നു. രാജ്യത്തെ 2 ഒമിക്രോൺ കേസുകളും ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള യാത്രക്കാരിൽ നിന്നാണെന്ന് ബ്രിട്ടനും സ്ഥിരീകരിച്ചു. ഇവിടെ നിന്നുള്ള യാത്രക്കാരെ നിരീക്ഷിച്ചു വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി. PCR ടെസ്റ്റും ക്വാറന്റൈനും നിർബന്ധമാക്കിയതായി പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ വ്യക്തമാക്കി. മനുഷ്യരിലെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കാനും അതിവേഗം പകരാനും പുതിയ വകഭേദത്തിന് കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ. ഡെൽറ്റ വകഭേദം നിയന്ത്രിച്ചു വരുന്നതിന് പിന്നാലെ പ്രത്യക്ഷപ്പെട്ട ഒമിക്രോൺ വളർന്നുവരുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും തിരിച്ചടിയായേക്കുമെന്നും ആശങ്കയുണ്ട്. വീണ്ടും മാരകമായ കോവിഡ് തരംഗം ഉണ്ടാകുന്നത് തടയുന്നതിനാണ് യാത്രാ നിരോധനം ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതെന്നാണ് ശാസ്ത്ര സമൂഹം പറയുന്നത്. B.1.1.529 വകഭേദം മറ്റ് 5 തെക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ലോകമെങ്ങും ജാഗ്രതയിലാണ്. ഹോങ്കോങ്, ഇസ്രയേൽ, ബെൽജിയം എന്നിവിടങ്ങളിലും പുതിയ വകഭേദം കണ്ടെത്തിയിട്ടുണ്ട്. കോവിഡിന്റെ പുതിയ വ്യതിയാനം ഒമിക്രോൺ ഭീതിക്കിടെ ബാംഗ്ലൂരിലെത്തിയ 2 ദക്ഷിണാഫ്രിക്കൻ പൗരന്മാർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദേശത്തു നിന്നും എത്തുന്നവർക്ക് ക്വാറന്റൈൻ ഉറപ്പാക്കുമെന്നും കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. അതേസമയം കോവിഡ് വകഭേദമായ ഒമിക്രോണെ നേരിടാൻ വാക്സിൻ വികസിപ്പിക്കാൻ കഴിയുമെന്ന് ബയോൺ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ അസ്ട്രാസെനേക്കെ വ്യക്തമാക്കി. ഇതിനുള്ള വാക്സിൻ വേഗത്തിൽ വികസിപ്പിക്കാൻ കഴിയുമെന്നും അസ്ട്രാസെനേക്കെ ഗവേഷണ വിഭാഗം അവകാശപ്പെട്ടു.
ഒമൈക്രോൺ വകഭേദത്തെ പ്രതിരോധിക്കാൻ നോവാവാക്സ് വാക്സിൻ ശ്രമം തുടങ്ങി. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇതിന്റെ പരീക്ഷണം നടത്തി പുറത്തിറക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും കമ്പനി അറിയിച്ചു. വാക്സിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആഴ്ചകൾക്കകം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കമ്പനി പറഞ്ഞു. പുതിയ വാക്സിനെതിരായ സ്പൈക്ക് പ്രോട്ടീൻ വികസിപ്പിക്കാനാണ് ശ്രമം. നോവാക്സ് വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് ഇന്തോനേഷ്യയും ഫിലിപ്പീൻസും കഴിഞ്ഞ ആഴ്ച അംഗീകാരം നൽകിയിരുന്നു. വർഷാവസാനത്തോടെ യുഎസിലും വാക്സിന് അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. യൂറോപ്യൻ മെഡിക്കൽ ഏജൻസിയും കാനഡയും വാക്സിൻ അംഗീകാരം നൽകിയേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ജർമ്മനിയുടെ ബയോൺടെക്, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ കമ്പനികൾ തങ്ങളുടെ വാക്സിനുകൾ ഒമൈക്രോണിനെതിരെ ഫലപ്രദമാണോ എന്ന പരീക്ഷണം തുടരുകയാണെന്നും അറിയിച്ചു. ഒമിക്രോൺ വേരിയന്റ് യൂറോപ്പിന് വളരെ ഉയർന്ന അപകട സാധ്യതയുള്ളതായി റിപ്പോർട്ട് ചെയ്യുന്നു. യൂറോപ്യൻ സെന്റർ ഫോർ ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ സ്ഥാപനമാണ് ഇക്കാര്യം വിലയിരുത്തിയത്. യൂറോപ്യൻ യൂണിയൻ ഇക്കണോമിക് ഏരിയയും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ആഗോളതലത്തിൽ ഇതിന്റെ ദുർബലരായ എതിരാളികളായ ആൽഫ, ബീറ്റ, ഗാമ എന്നിവയ്ക്കൊപ്പം COVID-19 വേരിയന്റുകളുടെ ഏറ്റവും പ്രശ്നകരമായ വിഭാഗത്തിലേക്കാണ് ഒമിക്രോണിനെ വർഗീകരണം ചെയ്തിരിക്കുന്നത്. ഓസ്ട്രിയ, ജർമ്മനി, ഫ്രാൻസ്, ഡെൻമാർക്ക് എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വെള്ളിയാഴ്ച ഒമിക്രോണിന്റെ വ്യാപനം മന്ദഗതിയിലാക്കാൻ ഫ്ലൈറ്റുകൾ വെട്ടിക്കുറച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റും എണ്ണവിലയും വേരിയന്റിനെ ചുറ്റിപ്പറ്റിയുള്ള ഭയത്താൽ ഇടിഞ്ഞിരിക്കുകയാണ്. കോട്ടയം വാഴൂർ സ്വദേശിയും കഴിഞ്ഞ 43 വർഷമായി ജർമ്മനിയിലെ ഹൈഡൽബർഗിൽ താമസിക്കുന്ന ഐസക് കണ്ണന്താനം അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. കോട്ടയം വടവാതൂർ ഏറനാട് പുത്തൻപറമ്പിൽ കുടുംബാംഗം സാറാമ്മയാണ് ഐസക്കിന്റെ ഭാര്യ. മക്കൾ ലീന, ലൗലി. മരുമക്കൾ ആഹിം, ഷംസുൽ. കൊച്ചുമക്കൾ അഖിൽ, ഫ്രീഡ, ടോം. കേരള കൾച്ചറൽ ഫോറം മുൻ പ്രസിഡന്റായിരുന്ന ഐസക് ഹൈഡൽബർഗ് മലയാളി സമൂഹത്തിലെ നിറസാന്നിധ്യമായിരുന്നു. മിക്ക സംഘടനകളിലും മുൻനിര ഭാരവാഹിയും സജീവ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു. ഐസക്കിന്റെ നിര്യാണം ഹൈഡൽബർഗ് മലയാളി സമൂഹത്തിന് തീരാ നഷ്ടമാണെന്ന് മലയാളി ഡോയ്ഷെ ട്രഫൻ പ്രസിഡന്റ് ജോസഫ് വെള്ളാപ്പള്ളിൽ ഐസക്കിനെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞു. ഐസക്കിന്റെ വേർപാടിൽ ജർമ്മനിയിലെ മറ്റ് സംഘടനാ ഭാരവാഹികളും അനുശോചിച്ചു. കേരള കൾച്ചറൽ ഫോറം 2008 ഐസക്കിന്റെ നേതൃത്വത്തിൽ യൂറോപ്പിലെ മികച്ച മലയാള മാധ്യമ പ്രവർത്തകർക്കുള്ള ബഹുമതി നൽകി പ്രവാസി ഓൺലൈനെ ആദരിച്ചിരുന്നു. ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ഐസക്കിന്റെ അകാല വിയോഗത്തിൽ പ്രവാസി ഓൺലൈൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനൊപ്പം ആത്മാവിന് നിത്യശാന്തിയും നേരുന്നു. പ്രകടന പത്രികയിൽ ലോക്ക്ഡൌൺ ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ച ട്രാഫിക് ലൈറ്റ് മുന്നണി നേതാവും നിയുക്ത ചാൻസലറുമായ ഒലാഫ് ഷോൾസിന്റെ വാക്കുകളിൽ ലോക്ക്ഡൌൺ സൂചനകൾ നിഴലിക്കുന്നു. ഇനി ലോക്ക്ഡൌൺ ഒഴിവാക്കില്ലെന്നും ഒമിക്രോൺ സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ ലോക്ക്ഡൌൺ ഉൾപ്പെടെ ആവശ്യമുള്ളതെല്ലാം ചെയ്യുമെന്നുമാണ് ഷോൾസ് പറഞ്ഞത്. ശനിയാഴ്ച SPD പാർട്ടി യൂത്ത് ഫെഡറൽ കോൺഗ്രസിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഈ സൂചനകൾ. ചെയ്യേണ്ടതെല്ലാം ചെയ്യും. പുതിയ നാടകീയ വെല്ലുവിളികളെ കുറിച്ച് സംസാരിച്ച അദ്ദേഹം പറഞ്ഞു, ഒരുപക്ഷെ വീണ്ടും ഒരു എമർജൻസി ബ്രേക്ക് തന്നെയാവും ഇനി ഉണ്ടാവുക. ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ വിശുദ്ധ മോറോൻ കൂദാശ നവംബർ 28 ഞായറാഴ്ച ജർമ്മനിയിലെ മാർ യാക്കോബിന്റെ ദയറയിൽ നടക്കും. കാസൽ നഗരത്തിനടുത്തുള്ള വാർബുർഗിലെ സെന്റ് യാക്കോ ഫോൺ സാരുഗ് ആശ്രമത്തിലാണ് കർമ്മങ്ങൾ നടക്കുന്നത്. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പരിപാടി. അഗാപ്പയും ഉണ്ടായിരിക്കും. ജർമ്മനിയിൽ വ്യാജ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ വർദ്ധിക്കുന്നതായി കാണുന്നു. വ്യാജ ആരോഗ്യ രേഖകളുടെ 2500 കേസുകൾ സംസ്ഥാന പോലീസ് വകുപ്പുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജർമ്മനി കൊറോണ വൈറസ് എൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആപ്പിലൂടെയാണ് വ്യാജ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകളുടെ വ്യാപാരം. 16 സംസ്ഥാന പോലീസ് വകുപ്പുകളിൽ 11 അന്വേഷണം നടത്തിയപ്പോൾ വർഷത്തിന്റെ തുടക്കം മുതൽ 2500 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് വെളിപ്പെടുത്തിയത്. ജർമ്മനിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 67,125 പുതിയ കൊറോണ കേസുകളും 303 മരണങ്ങളും രേഖപ്പെടുത്തി. ഇൻസിഡൻസ് റേറ്റ് 444.3 എത്തിയിട്ടുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ PravasiOnline.com സന്ദർശിക്കുക. ഒപ്പം ഞങ്ങളുടെ പുതിയ ആൽബം തിരുനാളമേ ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പുതിയതായി ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തി ഇൻറ്റിമേഷൻ ഉറപ്പാക്കേണ്ടതാണ്. നന്ദി. നമസ്കാരം.